ബേബീസ് വേൾഡ് ഈ ഒരു വേഷം ഒക്കെ കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടിയോ ഇന്ന് നമ്മൾ ഒരു ഫംഗ്ഷന് വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ക്രൗൺ പ്ലാസയിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അതായത് നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്ത് വരുവാണല്ലോ അപ്പോൾ ക്രിസ്മസിന് മുമ്പേ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് കേക്ക് ഒക്കെ ഉണ്ടാക്കുക അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള കേക്ക് മിക്സിംഗ് സെറമണി ഇന്നിവിടെ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ അതിന് കുറേ വിശേഷങ്ങളുണ്ട് കേട്ടോ കാരണം കേക്ക് മിക്സിംഗ് സെറമണിയിൽ പങ്കെടുക്കുന്നത് ചില്ലറക്കാരല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള താരങ്ങളാണ് അപ്പോൾ അത് ആരൊക്കെയാണെന്ന് അറിയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എറണാകുളം മരടിലുള്ള ക്രൗൺ പ്ലാസയിൽ വെച്ചായിരുന്നു ഈ ഒരു കേക്ക് മിക്സിംഗ് സെറമണി ഇതിനൊപ്പം തന്നെ നമ്മുടെ ഋതു മന്ത്രി ഉണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് മൂവിയുടെ ഓഡിയോ ലോഞ്ചും കൂടെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ആങ്കറായിട്ടാണ് ഞാൻ അവിടെ എത്തിയത് അപ്പോഴാണ് ഇതെല്ലാം കാണാനായിട്ട് പറ്റിയത് അതായത് ഇതാണ് കേക്ക് മിക്സിംഗ് സെറമണിക്ക് വേണ്ടി കേക്കിനുള്ള ഐറ്റംസ് എല്ലാം അതായത് നട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിരത്തി വെച്ചിരിക്കുന്നതാണ് ഇനി ഇവിടെയാണ് കേക്ക് മിക്സിംഗ് സെറമണി നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ മധുബാല മാം ഇപ്പോൾ തന്നെ വരും അപ്പോൾ അതിന് വെയിറ്റ് ചെയ്ത് എല്ലാവരും നിൽക്കുകയാണ് ഇതാ എത്തിക്കഴിഞ്ഞു ശരിക്കും ഒരു ഫാൻ ഗേൾ മൊമെൻ്റ് തന്നെയായിരുന്നു കേട്ടോ എനിക്ക് കാരണം ഞാൻ റോജ മൂവിയിലൊക്കെ ഒരു ബിഗ് ഫാനാണ് നിങ്ങളെല്ലാവരും ആണെന്ന് അറിയാം അപ്പോൾ മധുബാല മാമിന് ഇത്ര അടുത്തിങ്ങനെ കണ്ടപ്പോൾ പെട്ടെന്ന് എന്ത് സംസാരിക്കേണ്ടതെന്ന് പോലും ഞാൻ മറന്നുപോയി അപ്പോൾ ഋതു മന്ത്ര സംസാരിക്കുന്നുണ്ട് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് മൂവിയുടെ ഓഡിയോ ലോഞ്ചും കൂടെ ഈ ഒരു സമയത്ത് ഇവിടെ നടത്തി അതിനൊപ്പം തന്നെ വലിയൊരു ഫംഗ്ഷനായിട്ടും ഇനി പുറകെ വരുന്നുണ്ട് കേട്ടോ അത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഇതിനപ്പുറത്ത് തന്നെ മീഡിയയും പിന്നെ എല്ലാവരും ഒരു നല്ലൊരു ക്രൗഡ് തന്നെ കാത്തിരിക്കുന്നുണ്ട് മധുബാല മാമിനെ കാണാനൊക്കെ ആയിട്ട് ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് കേക്ക് മിക്സിംഗ് സെറമണി അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകാം അപ്പോൾ മധുബാല മാം കൂടെ നമ്മുടെ കൂടെ പങ്കു ചേരുന്നുണ്ട് ഈ ഒരു കേക്ക് മിക്സിംഗ് സെറമണിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് കേക്ക് മിക്സിങ്ങിന് വേണ്ട എല്ലാ സാധനങ്ങളും ഐറ്റംസും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഡ്രൈ ഫ്രൂട്ട്സുകളും അതുപോലെ വൈനും എല്ലാം കൂടെ വെച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കുന്ന ഈ ഇതിലേക്കാണ് ബാക്കി കേക്കിൻ്റെ ഐറ്റംസും കൂടെ വന്നിട്ട് കേക്കാക്കി മാറ്റുന്നത് അപ്പോൾ ഇത് മിക്സ് ചെയ്ത് ഒന്ന് രണ്ട് മാസം വെച്ച് കഴിഞ്ഞിട്ട് അതിലേക്കാണ് ബാക്കി എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്നത് അതായത് പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സുകളും സോക്ക് ചെയ്ത് വെക്കുമല്ലോ അതേ രീതിയിൽ ഇവരൊരു രണ്ട് മാസത്തേക്ക് സോക്ക് ചെയ്ത് വെക്കും അപ്പോൾ ക്രൗൺ പ്ലാസയിലെ എല്ലാ ഷെഫും ഇതാ ഇവിടെ നിരന്ന് നിൽക്കുന്നുണ്ട് അവരെല്ലാവരും കൂടെ കൂടി ഉൾപ്പെടെ സെലിബ്രിറ്റീസും കൂടെ കൂടി നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് മൂവിയുടെ സെലിബ്രിറ്റീസ് അഭിനേതാക്കളും ഇതിനോടൊപ്പം തന്നെ കൂടിയിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് മിക്സിംഗ് സെറമണി പോലെയാണ് അത് നടത്തിയത് കുറേ പേര് ഇപ്പുറത്തെ സൈഡിൽ നിന്നു പിന്നെ ബ്ലാസ്റ്റേഴ്സ് മൂവിയുടെ താരങ്ങളും ഇപ്പുറത്തെ സൈഡിൽ നിന്നു അങ്ങനെയാണ് ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഹണി അതുപോലെ എസെൻസ് വൈൻ ഇതെല്ലാം ചേർക്കും എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് രണ്ട് മാസത്തേക്ക് അത് മിക്സ് ചെയ്ത് വെക്കും അപ്പോൾ ഇതാ ഇപ്പോൾ ഇതിലേക്ക് ഇതിന് വേണ്ട പൊടികൾ ചേർക്കുകയാണ് കേക്ക് മിക്സിങ്ങിന് വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർക്കുന്നു അതിനുശേഷം വൈനും ഹണിയും എല്ലാം ചേർത്താണ് ഇത് മിക്സ് ചെയ്യുന്നത് ക്രിസ്മസ് ആകുമ്പോൾ ക്രൗൺ പ്ലാസ കൊടുക്കുന്ന കേക്കുകൾ എല്ലാം തന്നെ ഇതാ ഈ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഇത് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് ക്രൗൺ പ്ലാസ എന്ന് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് കണ്ടോ രണ്ട് വശത്തും ഇതുപോലെ ആളുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പുറത്തെ വശത്തും ഉണ്ട് സെലിബ്രിറ്റീസ് അപ്പുറത്തെ വശത്തും ഉണ്ട് ഷെഫ് അങ്ങനെ എല്ലാവരും ചേർന്നിട്ടാണ് ഇതാ വൈനാണ് ഇപ്പോൾ കയ്യിലിരിക്കുന്നത് വൈനാണ് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതെല്ലാം കറക്റ്റ് അളവിനാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എത്രയുണ്ടോ നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെ വൈൻ ഇതെല്ലാം അതിൻ്റെ കറക്റ്റ് അളവിനാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ആ അളവിനുള്ളതെല്ലാം ചേർക്കും എല്ലാവരും അതായത് ഇവിടെ നിൽക്കുന്ന ഷെഫ് എല്ലാവരും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ആ അളവിനനുസരിച്ചാണ് എല്ലാം ഒഴിക്കുന്നത് ആദ്യം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ചേർക്കും അതിനുശേഷം ഇതെല്ലാവരും കൂടെ മിക്സ് ചെയ്യും അപ്പോൾ ആ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു ഒത്തൊരുമയും സ്നേഹവും അതെല്ലാം കാണിക്കുന്ന ഒരു അതിനെല്ലാം ഉള്ള ഒരു പ്രതീകം കൂടിയാണ് ഈ ഒരു കേക്ക് മിക്സിംഗ് സെറമണി എന്ന് പറയാം ഇതാ ഇപ്പോൾ കണ്ടോ എല്ലാവരും ആ താഴെ നിന്ന് മുകളിലേക്ക് അതെല്ലാം എടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് തുടങ്ങി ഇങ്ങനെ ഫുൾ ഈ കേക്കിനുള്ള ഏകദേശം ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു 6000 കേക്കെങ്കിലും ഉണ്ടാകാനുള്ള അത്രയും ഇൻഗ്രീഡിയൻസ് ഇതുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇനി മിക്സ് ചെയ്തെടുക്കും അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഷെഫ് എല്ലാവരും കൂടെ ചേർന്ന് ഒന്നുകൂടി മിക്സ് ചെയ്ത് അത് കറക്റ്റ് പാകമാക്കി എടുക്കും കേട്ടോ എറണാകുളത്തുള്ള മിക്ക ഹോട്ടലുകളിലും കേക്ക് മിക്സിംഗ് സെറമണി ഇതുപോലെ നടക്കുന്നുണ്ട് സെലിബ്രിറ്റീസുകളും അതുപോലെ ആ ഹോട്ടലിലെ ഷെഫ് ആ ഹോട്ടലിൻ്റെ മാനേജേഴ്സ് അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരു ഉത്സവമായിട്ടാണ് കേക്ക് മിക്സിംഗ് സെറമണി നടത്തുന്നത്
ശരിക്കും കൊറോണ കാലത്തിന് മുമ്പൊക്കെ ഇത് നല്ലൊരു വലിയൊരു സെറമണി പോലെയാണ് നടക്കുക. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കൊറോണ ടൈം ആയതുകൊണ്ട് കുറച്ച് ആളുകളെ ഒക്കെ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിലും കൂടുതൽ ആളുകളൊക്കെ ഉണ്ടാകാറുണ്ട് ഈ ഒരു സെറമണിക്ക്. അപ്പോൾ ഇതാ ഇപ്പോൾ ഇനി എല്ലാവരും ഏകദേശം ആ കേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഷെഫ് അതിന് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എല്ലാം ചേർത്ത് അത് മിക്സ് ചെയ്ത് ഇനി അവർ അത് എടുത്ത് മാറ്റിവെക്കും 2 മാസത്തേക്ക് ഏകദേശം. അതിനുശേഷമാണ് മൈദ, വീറ്റ്, വീറ്റ് പൗഡർ അതെല്ലാം ചേർത്ത് കേക്കായി നമ്മളുടെ കൈകളിലേക്ക് എത്തുന്നത്. ഇതാണ് കേക്ക് മിക്സിംഗ് സെറമണി. അപ്പൊ എല്ലാവരും കണ്ടല്ലോ കേക്ക് മിക്സിംഗ് സെറമണി. നമ്മുടെ സെലിബ്രിറ്റീസ് മധുബാല, എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടമായത്, നമ്മുടെ റോജ മൂവിന്റെ മധുബാല മാം ഉണ്ടായിരുന്നു, അതുപോലെ വിധു മന്ത്ര, അങ്ങനെ സെലിബ്രിറ്റീസിന്റെ ഒരു കിട്ടിലൻ കേക്ക് മിക്സിംഗ് സെറമണി ആണ് കഴിഞ്ഞത്. വീണ്ടും നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് നമുക്ക് ഇതുപോലെ കണ്ടുമുട്ടാം. ടാറ്റാ, ബൈ ബൈ.